വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കി അടിമാലിയിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്താൻ നടപടിയുണ്ടാകണമെന്ന് കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നടത്തിയ പാർലമെന്റ് ധർണയ്ക്ക് ഐക്യദാർഢ്യമർപ്പിച്ചാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അടിമാലി കൂമ്പമ്പാറ റേഞ്ച് ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തുവാൻ നടപടിയുണ്ടാകണമെന്ന് റോമിയോ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. ആക്രമണകാരിയായ ഒരു വന്യജീവിയെ കൊല്ലണമെങ്കിൽ ആ സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവുണ്ട്. ഈ ഉത്തരവ് നടപ്പാക്കണമെങ്കിൽ കേന്ദ്ര മാനദണ്ഡം പാലിക്കണം. ആ കേന്ദ്ര മാനദണ്ഡം എന്ന് പറയുന്ന രണ്ട് കാര്യമാണ്: ഒന്ന്, മയക്കുമരുന്ന് വെക്കാൻ ഈ മൃഗത്ത് സാധ്യമല്ല എന്ന് കാണണം; രണ്ട്, വീട്ടിലടയ്ക്കാൻ മാർഗമില്ല എന്ന് കാണണം. അതും കൂടാതെ മനുഷ്യനെ ആക്രമിക്കുന്ന മൃഗമാണെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ റിപ്പോർട്ടിലൂടെ സ്ഥിരീകരിക്കണം. മൂന്ന് കാര്യം ചെയ്യുന്നത് ഒരു വൈൽഡ് ലൈഫ് വാർഡന്റെ ജോലി പോകുന്ന കാര്യമായതുകൊണ്ട് ആരും ചെയ്യാറില്ല. ഇന്ത്യയിൽ വന്യജീവികൾ സ്വൈര്യമായിട്ട് പിന്നെ നിരത്തിലേക്ക് ഇറങ്ങുന്നു, കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നു. വന്യമൃഗത്തെ ആക്രമിച്ചാൽ ആക്രമിക്കുന്നവൻ ജയിലിൽ പോകുന്നു. പ്രിയമുള്ളവരെ, ഈ വന്യജീവി സംരക്ഷണ നിയമം മാറണം. സംഘാടക സമിതി ചെയർമാൻ കെ കെ ബിൻ അധ്യക്ഷത വഹിച്ചു. കെ ബി വരദരാജൻ, ടി കെ ഷാജി, ചാണ്ടി പി അലക്സാണ്ടർ, എം ആർ ദീപു, മാത്യു ഫിലിപ്പ്, ടി എം ഗോപാലകൃഷ്ണൻ, പി പി സാബു, ബീനാ സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. ഉപരോധ സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.